നമസ്കാരം മുൻ ധനകാര്യമന്ത്രി തോമസ് ഐസക് കൂടി കേന്ദ്ര അന്വേഷണ ഏജൻസികളുടെ പരിധിയിൽ വരികയാണ് കേന്ദ്രാനുമതിയില്ലാത്ത കേരള ഇൻഫ്രാസ്ട്രക്ചർ ഇൻവെസ്റ്റ്മെന്റ് ഫണ്ട് ബോർഡ് എന്ന കിഫ്ബി വഴി വിദേശ നിക്ഷേപം സ്വീകരിച്ച കേസിൽ തോമസ് ഐസക്കിനോട് നേരിട്ട് ഹാജരാകാൻ നിർദ്ദേശിച്ചിരിക്കുകയാണ് എൻഫോഴ്സ്മെന്റ് ഡയറക്ടറേറ്റ് കള്ളപ്പണം വെളുപ്പിക്കൽ നിരോധന നിയമപ്രകാരം നോട്ടീസ് നൽകിയാണ് ചോദ്യം ചെയ്യുന്നതിനായി തോമസ് ഐസക്കിനെ വിളിപ്പിച്ചിരിക്കുന്നത് മറ്റന്നാൾ ചോദ്യം ചെയ്യലിന് ഇ ഡിയുടെ കൊച്ചിയിലെ ഓഫീസിൽ ഹാജരാകാനാണ് നിർദ്ദേശം കിഫ്ബിയുടെ മസാല ബോൺ നിക്ഷേപ സമാഹരണം വിദേശ നാണയ വിനിമയ ചട്ടമായ ലംഘനമാണെന്ന ആരോപണത്തിന് തുടക്കമിട്ടത് കൺട്രോളർ ആൻഡ് ഓഡിറ്റർ ജനറലിന്റെ ഓഡിറ്റ് റിപ്പോർട്ടിലാണ് ബഡ്ജറ്റിന് പുറത്തുള്ള കിഫ്ബിയിലൂടെയുള്ള കടമെടുപ്പ് ഭരണഘടനാ വിരുദ്ധമെന്നായിരുന്നു അന്ന് സി എ ജി കണ്ടെത്തിയിരുന്നത് കൂടാതെ മസാല ബോർഡ് വിദേശ വായ്പയായാണ് പരിഗണിക്കപ്പെടുന്നത് അതിന് കേന്ദ്ര സർക്കാരിന്റെ അനുമതി ആവശ്യമുണ്ട് കേന്ദ്ര സർക്കാരിന്റെ അറിവോ അനുവാദമോ ഇല്ലാതെയാണ് തോമസ് ഐസക് ധനകാര്യമന്ത്രിയായിരുന്ന സമയത്ത് രണ്ടായിരത്തി എഴുന്നൂറ്റി അൻപത് കോടി രൂപ അസാധാരണമായി പലിശയ്ക്ക് കേരളം മസാല മോഡലൂടെ കടമെടുത്തത് ഇത് ഗുരുതരമായ ചട്ടലംഘനവും ഭരണഘടനാ വിരുദ്ധ നടപടിയുമെന്നാണ് സി എ ജി എന്ന് കണ്ടെത്തിയത് സി എ ജിയുടെ റിപ്പോർട്ട് നിയമസഭയിൽ സമർപ്പിക്കുന്നതിന് മുമ്പ് ധനമന്ത്രി ചോർത്തിയതും വിവാദമായിരുന്നു സി എ ജി റിപ്പോർട്ട് ലഭിച്ചതിനു ശേഷം കിഫ്ബിയുടെ സാമ്പത്തിക ഇടപാടുകൾ സംബന്ധിച്ച വിശദാംശങ്ങൾ തേടി ഇ ഡി രണ്ടായിരത്തി ഇരുപത് നവംബർ ഇരുപതിന് റിസർവ് ബാങ്കിന് കത്ത് നൽകിയിരുന്നു ആ വിശദാംശങ്ങളുടെയും പ്രാഥമിക അന്വേഷണത്തിന്റെയും അടിസ്ഥാനത്തിലാണ് ഗുരുതരമായ ചട്ടലംഘനത്തിന് രാജ്യത്തിൻ്റെ സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസി ഇപ്പോൾ മുൻ ധനകാര്യമന്ത്രിക്കെതിരെ കേസെടുത്തിരിക്കുന്നത് കിഫ്ബിയുടെ പ്രവർത്തനങ്ങൾ സർക്കാരിന് താങ്ങാൻ കഴിയാത്ത സാമ്പത്തിക ബാധ്യതയുണ്ടാക്കിയെന്ന സി എ ജി റിപ്പോർട്ടിന്റെ അടിസ്ഥാനത്തിലാണ് ഫെമാ നിയമലംഘനം സംബന്ധിച്ച അന്വേഷണം ഇ ഡി ആരംഭിച്ചത് സത്യത്തിൽ മസാല ബോണ്ട് വഴി വിദേശ നിക്ഷേപം സ്വീകരിക്കാൻ കിഫ്ബി ശ്രമം തുടങ്ങിയ രണ്ടായിരത്തി പത്തൊൻപത് മാർച്ച് മുതൽ തന്നെ കിഫ്ബിയുടെ നീക്കങ്ങൾ കേന്ദ്ര സാമ്പത്തിക കുറ്റാന്വേഷണ ഏജൻസികളുടെ നിരീക്ഷണത്തിലായിരുന്നു ഗുരുതരമായ റവന്യൂ കമ്മിറ്റിയും സാമ്പത്തിക പ്രതിസന്ധിയും കാരണം നട്ടം തിരയുന്ന ഒരു സംസ്ഥാനം ഇത്രയും ഉയർന്ന പലിശയ്ക്ക് വിദേശ വായ്പയെടുത്തത് അന്ന് തന്നെ വലിയ വിവാദമായിരുന്നു വിദേശ നാണയ വിനിമയവുമായി ബന്ധപ്പെട്ട് വലിയ ക്രമക്കേടുകൾക്കും അഴിമതികൾക്കും സാധ്യതയുള്ളതാണ് ഇത്തരം സാമ്പത്തിക ഇടപാടുകൾ അത് നിലവിൽ രാജ്യത്തെ നിയമങ്ങൾ ലംഘിച്ചുകൊണ്ട് കേന്ദ്ര സർക്കാരിന്റെ ആവശ്യം വേണ്ട അനുമതി പോലും ഇല്ലാതെയാണ് തോമസ് ഐസക് ധനകാര്യമന്ത്രി എന്ന നിലയിൽ ഇത്തരം ഇടപാടുകൾ നടത്തിയിരിക്കുന്നത് എന്നത് അത്യന്തം ദുരൂഹമാണ് സി എ ജി പോലുള്ള ഭരണഘടനാ സ്ഥാപനങ്ങൾ ഇത്തരം ക്രമക്കേടുകൾ ചൂണ്ടിക്കാട്ടുമ്പോൾ ആർ എസ് എസിനെയും സംഘപരിവാറിനെയും വിമർശിച്ചുകൊണ്ട് വസ്തുതകളുമായി പുലബന്ധം പോലുമില്ലാത്ത ന്യായീകരണങ്ങൾ പറഞ്ഞു അന്നത്തെ ധനമന്ത്രി പ്രതിരോധിക്കുകയായിരുന്നു എന്നാൽ അത്തരം പ്രതിരോധങ്ങൾ കടന്ന ഈ രാജ്യത്തെ നിയമം അതിന്റെ വഴിക്ക് നീങ്ങുക തന്നെ ചെയ്യുമെന്നതിന്റെ ഉദാഹരണമാണ് ഈ ഇ ഡി നോട്ടീസ് പക്ഷേ അതിനോട് പോലും അദ്ദേഹത്തിന്റെ പ്രതികരണം നിഷേധാത്മകമാണ് തനിക്ക് വേറെ പല ജോലികളും ഉണ്ടെന്നും ഹാജരാകാൻ സമയമില്ലെന്നുമാണ് അദ്ദേഹത്തിന്റെ പ്രാഥമിക പ്രതികരണം പക്ഷെ സിഇ ജിയും ഇ ഡിയും എല്ലാം ഉയർത്തുന്നത് വളരെ ഗുരുതരമായ ചട്ടലംഘനം ക്രമക്കേടുമാണ് ആ അന്വേഷണത്തോട് സഹകരിക്കേണ്ടത് തോമസ് ഐസക്കിന്റെ ബാധ്യതയുമാണ് വെബ് ഡെസ്ക് ന്യൂസ്